മലബാറിൽ പര്യടനം തുടരവേ ഇപ്പോൾ ശശി തരൂർ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ഇരിക്കാനും നിൽക്കാനും സ്ഥലമില്ലാത്ത കാര്യം വെളിയിലും കൂടി ചുറ്റും നിൽക്കണ്ടായിരുന്നു. അപ്പൊ ജനങ്ങൾ കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ നമ്മളെ കേൾക്കാനും ഈ വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കാനും എത്തിയിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം നമ്മൾ വേറെ ആൾക്കാർ സംസാരിച്ചോട്ടെ. നിങ്ങൾക്കറിയാം എൻ്റെ സുഹൃത്ത് രാഘവൻജി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു അന്വേഷണം. ഇനി അത് നടക്കട്ടെ, അത് വേണ്ടി നമ്മൾ കാണാം എന്താ ചെയ്യേണ്ടത്. അവരോട് ചോദിക്കൂ, എനിക്കെന്താ പറയാനുള്ളത്. അയ്യോ നോക്കൂ, നമ്മൾക്കിവിടെ വേറെ കാര്യങ്ങൾക്കല്ലേ എത്തിയിരിക്കണത്. പത്മനാഭൻ സാറിൻ്റെ വലിയൊരു പ്രതിമൊക്കെ നമ്മളിങ്ങനെ പ്രകാശം ചെയ്യുമ്പോൾ അതിനെ കുറിച്ചല്ലേ സംസാരിക്കേണ്ടത്. ബാക്കിയെല്ലാം സമയം വരട്ടെ. ഞാൻ ഉണ്ടല്ലോ ഇവിടെ, ഞാൻ ഇവിടുത്തെ എം പി അല്ലേ. ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയാണോ കെ എം എന്ന് പറഞ്ഞത്? അല്ല, അന്വേഷിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. അത് ഇന്ന് ശ്രീ കെ മുരളീധരനും ആവർത്തിച്ചിട്ടുണ്ട്. അന്വേഷണം വേണം. അല്ല, ഞാൻ അത് അന്വേഷണം വേണം. എന്താണ് കാരണമെന്ന് കണ്ടെത്തണം. അത് മാത്രമേ ഉള്ളൂ. ആ കാര്യങ്ങൾ പാർട്ടി വേദികളിൽ ഞങ്ങൾ പറയും. അല്ല, അതൊന്നും ഞങ്ങളറിയില്ല, ഞങ്ങളതൊന്നും പറയുന്നില്ല. പക്ഷെ അന്വേഷിക്കണം എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പിറകോട്ട് പോയി ക്യാൻസൽ ചെയ്തു. ആരാണ് ഇതിൻ്റെ പിറകിൽ സമ്മർദ്ദം? അത് പുറത്തു വരണം. അന്വേഷണം ആവശ്യപ്പെട്ടു, അന്വേഷണം നടക്കട്ടെ. ഓ, അല്ല, പുകയില്ലാതെയും തീ ഉണ്ടാകാറുണ്ട്. ശശി തരൂരും അതുപോലെ തന്നെ എം കെ രാഘവൻ എം പിയും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ഇതിന് പിന്നിൽ ശശി തരൂർ ഏൽപ്പിച്ച വിലക്കിന് പിന്നിലും അതുപോലെ തന്നെ പരിപാടിയിൽ നിന്നും യൂത്ത് കോൺഗ്രസ് പിന്നോട്ട് പോയതിന് പിന്നിലും ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിന് പിന്നിൽ ഒരു സമ്മർദ്ദം നടന്നിട്ടുണ്ട്. അത് അന്വേഷിക്കണമെന്ന് നേതാക്കൾ പറയുന്നു.